അകത്തേത്തറ മേൽപ്പാലം വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് ഇത് യാഥാർത്ഥ്യമായത്. എന്നാൽ ഇതിൻ്റെ പണി വളരെ ദ്രുതഗതിയിൽ തന്നെ ആരംഭിച്ചെങ്കിലും ഇപ്പോൾ അതിലൊരു നിശ്ചലാവസ്ഥയിലാണ്. രണ്ട് വർഷത്തോളമായി ഈ പണി ആരംഭിച്ചിട്ട് ഇപ്പോഴേ പണി തുടങ്ങിയതല്ലാതെ അത് എവിടെയും എത്തിയില്ല, പാതി നഴയിൽ നിൽക്കുകയാണ്. ഇതിൻ്റെ നിശ്ചിതാവസ്ഥ, ഇതിൻ്റെ സ്തംഭനാവസ്ഥ എവിടെയാണ് എന്ന് ഇപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇവിടുത്തെ നിവാസികൾ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടാണ് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. പ്രത്യേകിച്ച് മഴ വന്നപ്പോൾ യാത്ര ഒരിക്കലും കഷ്ടപ്പാടുകളാണ്. കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകാൻ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കരാറുകാരൻ ഇതിൻ്റെ അനിശ്ചിതാവസ്ഥയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സർക്കാരുകളൊക്കെ തന്നെ കരിഞ്ഞിട്ടും കരാറുകാരൻ യഥാർത്ഥത്തിൽ അത് വേറെ രൂപത്തിൽ പൂർത്തിയാക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി. ആ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി ആക്ഷൻ കമ്മിറ്റി ഇന്ന് നടത്തിയ ഈ ഒരു ധർണ അല്ലെങ്കിൽ ഉരുണ്ടൽ ധർണ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയത് അവരെ അഭിനന്ദിക്കുകയാണ്. സായാഹ്നം ഇത് പല പ്രാവശ്യമായിട്ട് ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് സായാഹ്നം ഇത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ്. നടക്കാവ് മേൽപ്പാലത്തിൻ്റെ പണി ഉടൻ പൂർത്തിയാക്കുക, സർവീസ് റോഡിൻ്റെ സഞ്ചാര യോഗ്യമല്ലാത്ത അവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ചെളിയിൽ ഉരുണ്ടുകൊണ്ട് പ്രതിഷേധ സമരം നടത്തി. ആക്ഷൻ കൗൺസിൽ കൺവീനർ ശിവരാജേഷ്, ജനറൽ സെക്രട്ടറി റിട്ടയേർഡ് സുബൈദർ മേജർ കെ രാധാകൃഷ്ണൻ, ജോയിൻറ്റ് കൺവീനർ ഉണ്ണികൃഷ്ണൻ തെക്കേത്തറ, എം വി രാമചന്ദ്രൻ നായർ, ഉദയകുമാരൻ മേനോൻ, സതീഷ് പുതുശ്ശേരി, ജയൻ മാമ്പ്രം, മണികണ്ഠൻ, ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ എ സുലൈമാൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മഴ പെയ്താൽ ചെളികുളമായി മാറിയിരിക്കുകയാണ് സർവീസ് റോഡ്. സർക്കാർ ഫണ്ട് മുഴുവൻ കൊടുത്തെങ്കിലും കരാറുകാരൻ വേണ്ട വിധത്തിൽ പണി ചെയ്യുന്നില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. 100-ൽ പരം ആൾക്കാരെ വെച്ച് ചെയ്യേണ്ട ജോലി 4-5 പേരെ മാത്രം വെച്ചുകൊണ്ടാണ് ഈ പണി ചെയ്യുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. ഇങ്ങനെ പോയാൽ ഇത് വർഷങ്ങളോളം കഴിഞ്ഞ് പാലം പണി പൂർത്തിയാകും. നിങ്ങളുടെ വാർത്തകളും പ്രചരണമാണ് സംഭവം മേൽപ്പാലം വരാനുള്ള ഏറ്റവും വലിയ അതുള്ള സത്യമാണ്. ഞങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ടു. 2017 അധികാരത്തിൽ വന്ന കേരള ഗവൺമെന്റ് അതിൻ്റെ ഭരണപരിഷ്കാര സെക്രട്ടറി ശ്രീ വി എസിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം വളരെ ശക്തമായ ഇടപെടലിലൂടെ കിഫ്ബിയിൽ നിന്ന് 40,239,500 കോടി റുപ്യ ഫണ്ട് പാസ്സായി. മേൽപ്പാലം പണി ഇരുവശങ്ങളിലും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ റെയിൽവേ ഇച്ചിരി കാലതാമസം. ആദ്യം ഒരു സിംഗിൾ ടെൻഡർ വന്നുകൊണ്ട് റെയിൽവേ ആ ടെൻഡറിൽ പണി ചെയ്തില്ല. ഇപ്പോൾ 4 പേര് ടെൻഡർ വന്നുകൊണ്ട് ഒരു ആന്ധ്ര അപ്പോൾ റെയിൽവേയുടെ നടപടി നോക്കുമ്പോൾ ടെൻഡർ എടുത്തത് ആരാണോ ഗവൺമെൻറ് പ്രൊസീജിയറാണ്. ടെൻഡർ എടുത്താൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ അതിന് അനുബന്ധ വർക്ക് സർവീസ് റോഡ് ഉൾപ്പെടെ ഇപ്പോൾ കേബിൾ കണക്ഷൻ ആണെങ്കിലും ശരി, കുടിവെള്ളമാണെങ്കിലും ശരി, വൈദ്യുതി ആണെങ്കിലും അതൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ 1.5 മണിക്കൂറോട് ക്ലിയർ ചെയ്ത് പോകണം. ഇവിടെ 7 ദിവസമായി ഈ പ്രദേശത്ത് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇവിടുത്തെ മെമ്പർമാരുടെ ശക്തമായ ഇടപെടലിലൂടെ അത് നടന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട സ്ഥല MLA പ്രഭാകരൻ MLA ശക്തമായ ഇടപെടുകയാണ് ഈ മേൽപ്പാലത്തിൽ. പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെടുന്നുണ്ട്. ഈ വശങ്ങളിൽ 2 വാർഡ് മെമ്പർമാർ ഈ പഞ്ചായത്തിലെ മുഴുവൻ വാർഡ് മെമ്പർമാർ ബ്ലോക്ക് പ്രസിഡന്റ് ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. കോൺട്രാക്ടർമാർ 2-3 ആളെയും കൊണ്ട് പണിയുണ്ട്. ഒരു 100 ആളെ ഈ ജില്ലയിൽ നിന്ന് കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇഷ്ടമാരി ഉണ്ടല്ലോ, അവരെ കൊണ്ടുവന്ന് 100-200 ആളെ കൊണ്ടുവന്ന് ഈ പണി കഴിഞ്ഞാണെങ്കിൽ സംഭവം ഒരു 6 മാസം കൊണ്ട് പണിയും. ഈ കോൺട്രാക്ടർമാരുടെ അനാസ്ഥയാണ്. RBDC വർക്ക് കൊടുത്ത റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ് ഈ മേൽപ്പാലം ഇത്രയും വൈകാൻ കാരണം. ഗവൺമെൻറ് ശക്തമായി ഇടപെടുന്നുണ്ട്. കേരള ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്തുള്ള വർക്കുകളും അവർ അവരുടെ പേപ്പർ വർക്കുകൾ അവർ ചെയ്യുന്നുണ്ട്. ഇടപെട്ടു, റെയിൽവേ ടെൻഡർ കഴിഞ്ഞു. ഈ MLA വന്ന് നിലവിളിച്ചിട്ടും കൂടെ ഇത് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ കൂടെ 2-3 കട്ടിൽ മാറപ്പൊടി 2-3 ടിപ്പറിൽ അടിച്ചിട്ട് കൊണ്ട് റോഡാകില്ല. ഇവർ ചെയ്തത് വെച്ചാൽ ആദ്യമേ ഒരു സർവീസ് റോഡ് ചെയ്യേണ്ടിയിരുന്നു. ഏതെങ്കിലും ഒരു ഭാഗം ഒരു സർവീസ് റോഡ് ചെയ്തിട്ട് മറ്റേ റോഡ് ചെയ്താണ് ഈ പ്രശ്നം. 2 സൈഡും തോണ്ടി വെച്ചു.
വളരെ പാവപ്പെട്ട നാല് കുടുംബത്തിലെ കുട്ടികൾ മൂന്നാളും ഒരാളും അവർ ഈയിടയ്ക്ക് ബൈക്കിൽ വീണു ഒരാൾ ആശുപത്രിയിലാണ് പഠിച്ചത് കുട്ടികൾ പാലക്കാട്ടിലേക്ക് സ്കൂളിലേക്കും ജോലി കയറി ജോലിക്കാൻ പോകുന്നു ഇപ്പോൾ റെയിൽവേ അവിടെ മതിൽ കെട്ടി അടയ്ക്കുന്നവരുണ്ട് ഇങ്ങനെ മെല്ലെ പോക്ക് നയം തുടങ്ങിയാൽ വർഷങ്ങൾ കഴിഞ്ഞ് ഈ പാലം പണി പൂർത്തിയാകൂ എന്നും സമരക്കാർ ആരോപിച്ചു എത്രയും വേഗം പാലം പണി പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞു സായാഹ്നം മീഡിയയ്ക്ക് വേണ്ടി റിപ്പോർട്ടർ ജോസ് ചാലക്കൽ